നിങ്ങൾക്കറിയാലോ 10-30 പെമ്പിള്ളേരെ ഒരേ സമയം എന്നെ പ്രേമിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എന്റെ ഭാവി വധുവിനെ കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനിന്ന് അവളെ കണ്ടെത്തി. പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു. കവിതകളിലും നോവലുകളിലും നായികാ വർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ. അതെല്ലാം നേരാന്ന് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി. ഒന്നും മനസ്സിലായില്ല. പ്രേമത്തിന്റെ ഭാഷ ഒരല്പം കട്ടിയായിരിക്കും. കടുപ്പം കുറച്ച് പറ. എന്നാലല്ലേ ഞങ്ങൾക്കും കൂടി ഒന്ന് ഇഴുകി ചേരാൻ പറ്റത്തുള്ളൂ. എന്നാ കേട്ടോ, കജോളിന്റെ കണ്ണുകൾ, സോനാലി ബാന്ദ്രയുടെ ചുണ്ടുകൾ, മാധുരി ദീക്ഷത്തിന്റെ ചിരി, ദേവയാനിയുടെ ശാലീനത. മനസ്സിലായി മനസ്സിലായി. ഈ പാർട്സുകൾ മേടിച്ച് അസംബിൾ ചെയ്തെടുത്ത ഒരു അവിയൽ രൂപം ഇല്ലയോ? മതി, അവൾ ഇനി നീ ഒന്നും പറയണ്ട. ചതിയനാ നീ, ചതിയൻ. കൊച്ചൂർപ്പേ കൊച്ചൂർപ്പേ, നീ പറഞ്ഞു വരുന്ന ആരെ കുറിച്ചാണെന്ന് എനിക്കറിയാം. എന്റെ ചാൻസ് ആ നീ തട്ടിയെടുത്തത്. ശാലിനിയെ എന്റെ അച്ഛൻ എനിക്ക് ആലോചിച്ച. നിന്റെ ചാൻസ് അവിടെ തന്നെ ഉണ്ട്, നീ തന്നെ കെട്ടിക്കോ. എനിക്ക് വേണ്ട അതിനെ ഒരു ശാലിനി. പിന്നെ നീ വർണ്ണിച്ചത് ആരെ കുറിച്ചാടാ? പപ്പി. പപ്പിയോ? അതാര്? ശാലിനിയുടെ കൂട്ടുകാരി. ഹലോ, ലതിക. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞേക്കൂ. അനിയും കുട്ടി മരിച്ചു. ഡെഡ് ബോഡിയോ? ബോഡി ഒരു പപ്പി കൊണ്ടുപോയി. എക്സ്ക്യൂസ് മീ, ഇന്ന് മുതൽ ഈ കുന്ത്രാണ്ട താനെടുത്തു. ആ നമ്പറുകളൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്റെ പഴയ ലൈഫ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. മാത്രമല്ല എന്റെ പപ്പിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊച്ചൂറുപ്പേ, പ്രതിഷ്ഠ കഴിഞ്ഞു, ഇനി പൂജ എന്ന് തുടങ്ങും. എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒന്ന് കണ്ടപ്പോഴേ എത്ര പ്രേമാണെങ്കില്, ചെന്ന് കാര്യം പറഞ്ഞൂടെ? പറയാമായിരുന്നു, പക്ഷെ നിന്റെ ആ ശിഖണ്ഡി എല്ലാം തൊലിച്ചു. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണെന്നറിയോ? ഇതാണ് എന്നെ കെട്ടാൻ പോണ ആളെന്ന്. പിന്നെ ഞാൻ എന്ത് പറയും? ഏലി കിടന്ന പാമ്പിനെടുത്ത് സഭ്യത. ആ ശരി, പറയണല്ല. ആ മേനോന്റെ മോള് പാരയായില്ലേ? എന്റെ പ്രേമം തടസ്സപ്പെടുത്തുന്ന ഏത് പാരയും ഞാൻ തകർക്കും. അതിനുശേഷം ഞാൻ എന്റെ പപ്പിയെ വീഴിക്കും, പ്രേമിക്കും, കെട്ടും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇത് നടന്നിരിക്കും. അല്ല, ഞാൻ നിന്റെ കൊക്ക് ചത്താൽ നടക്കുകയല്ലേ? ആ കൊക്കല്ല, ഈ കൊക്ക്. കളിയാക്കിക്കോ കളിയാക്കിക്കോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. അങ്ങനെ അവളെ ഞാൻ സ്വന്തമാക്കും. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ. വണ്ടി ഇടിച്ച ഒരു സ്ത്രീ റോഡിൽ കിടക്കുമ്പോ എല്ലാരും നോക്കി നിൽക്കാ. എന്ത്? പ്ലീസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, നമുക്ക് അവരെ ആശുപത്രിയിൽ എത്തിക്കാം. ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കൂ. ഒത്തിക്ക് ശരിയാക്കി ഊട്ടമാടു. ഓക്കെ, ആക്സിഡന്റ് ആയതല്ലോ, അവർക്ക് നീ ആരു? ഞാൻ, എനിക്ക് ബുദ്ധിമുട്ടുണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. ആ സ്ത്രീ നിങ്ങളുടെ ആരാന്നാ പറഞ്ഞേ? എനിക്കൊരു പരിചയമില്ല, ഏതോ വണ്ടി ഇടിച്ച് റോഡിൽ കിടക്കണ കണ്ടപ്പോ എത്തിച്ചു എന്ന് മാത്രം. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? റിസൾട്ട് എല്ലാം വരട്ടെ, പറയാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. ഞാൻ പോയിക്കോട്ടെ ഡോക്ടർ. പോകാനോ? അവർക്ക് ബോധം തെളിഞ്ഞിട്ടില്ല.
പിന്നെ ഇതൊരു ആക്സിഡന്റ് കേസാ. പോലീസ് എൻക്വയറിക്ക് വരുമ്പോ സാക്ഷി പറയാൻ നിങ്ങളോട് ഉണ്ടാകണം. സാക്ഷി പറയാനോ? ഒരാളെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന്റെ പേരില് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ കോടതിയിലൊക്കെ കയറി ഇറങ്ങണം അല്ലേ? നിങ്ങൾ എന്നോട് തന്നെ ചൂടാവുന്നേ. ഇത് ഞാൻ ഉണ്ടാക്കിയ നിയമമൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ നിങ്ങൾ പോയാ ആ സ്ത്രീയെ എന്തുറപ്പുമേ ട്രീറ്റ് ചെയ്യും, ആര് ബില്ല് പേ ചെയ്യും? വെറുതെ അല്ല ഡോക്ടർ, ആക്സിഡന്റ് കണ്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്. ഈശ്വര, ബോധം തെളിയാതെ അവരുടെ സ്വന്തക്കാരെ ഞാൻ എങ്ങനെയാ കണ്ടുപിടിക്കാം? സുധാ വാര്യർ. ഡോക്ടർ, ഈ കാർഡിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്, ഇത് അവരുടേതായിരിക്കോ? ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്ക്. ആ വീട്ടുകാരെ പേടിപ്പിക്കാതെ കാര്യം പറയണം. ഹലോ, സുധാ വാര്യരുടെ വീടല്ലേ? കുട്ടി അവരുടെ ആരാ? മീനു, ഹൂ സ്പീക്കിംഗ്? അത് അതുപിന്നെ പേര് പറഞ്ഞ എന്നെ അറിയില്ല. നിങ്ങൾ സുധാ വാര്യരുടെ മകളാണോ? അവരെ അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേറെ ആരും വീട്ടിലില്ലേ? ഐ മീൻ ആണുങ്ങൾ മറ്റാരും ഇല്ലെങ്കിൽ നിങ്ങളോട് കാര്യം പറയാം. രോഗം മനസ്സിലായി. സ്റ്റൂപ്പിഡ്. വാട്ട് യു വാണ്ട്? ദേഷ്യപ്പെടാതെ കേൾക്കണം. ഞാൻ പറയുന്നത് കേട്ട് പേടിക്കാൻ ചെയ്യരുത്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള വെച്ചാൽ പറയണം, അതർവൈസ് ഐ വിൽ ഇൻഫോം പോലീസ്. സുധാ വാര്യരുടെ വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാം. ഇപ്പൊ ബോധമല്ല, എന്ത് സംഭവിക്കാം. ഹലോ, ഹലോ. ഇതാണ് അവളുടെ ഏരിയ, ഇനി ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കണം. വാച്ച്മാൻ നമസ്കാര. ഈ പപ്പി ഏത് ഫ്ലാറ്റില? ഓ പപ്പി. ആ പപ്പി, പപ്പി തകോൺ ബർത്തിനി. ഓ ടെൻഷനായി, എങ്ങനെയാ തുടങ്ങ? ചാടിക്കരി ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? യോ വേണ്ട വേണ്ട, അത് ഷോക്കാവും. അപ്പൊ പിന്നെ പപ്പി 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 ഇതുകൊ പപ്പി തകോൾതിരാ ബേക്കാ നിങ്ങക്ക്. എന്തൊരു പോക്കായത്, ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ? ഡോക്ടർ, ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. എന്നാ ഞാൻ എങ്ങോട്ടെ? അവരുടെ ആൾക്കാർ വരട്ടെ. സാർ, സാർ എന്റെ ചേച്ചിയുടെ രണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നതാ ഞാൻ. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ റോഡ് പക്കത്ത് എന്നെയും കാത്തു നിക്ക. ഇപ്പൊ ഞാനിങ്ങ് ചെന്നില്ലെങ്കിൽ വല്ല പിച്ചക്കാരും. താൻ എന്ത് മണ്ടത്തര കാണിച്ചേ? ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഞാനെല്ലാം മറന്നു. ആ ശരി ശരി, പോയിക്കോ. താങ്ക് യു ഡോക്ടർ. ആ പിന്നെ തന്റെ അഡ്രസ്സും ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ട് പോണം. എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കും, വരണം. ഡോക്ടർ ഇതൊന്ന് കൊടുത്തേക്കണേ. എന്റെ അമ്മ. She's my auntie. Don't worry. തക്ക സമയത്തിനോട് എത്തിച്ചുകൊണ്ടൊന്നും പറ്റിയില്ല. Now she is getting conscious. ആരുടെ വണ്ടിയാ ഡോക്ടർ ഇടിച്ചത്? അതറിയില്ല. ആരെ ഇവിടെ എത്തിച്ചത്? നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നയാൾ. അഡ്രസ്സ് തന്നിട്ട് പോയി. ആള് പോയോ? എന്നാ അവൻ തന്നെ ആയിരിക്കും ഇടിച്ചത്. അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് തോന്നണില്ല. He's a മലയാളി, you know. മലയാളിക്ക് എന്താ വണ്ടി ഇടിച്ചൂടെ? തർക്കിക്കാൻ ഞാനില്ല. ആദ്യം ആള് രക്ഷപ്പെട്ടതിന് ദൈവത്തിനോട് നന്ദി പറയൂ. അതല്ല, ഇനി അയാൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനുള്ള ഉദ്ദേശമെങ്കിൽ അതായിക്കോട്ടെ. ലേശം മതി മതി. നീ ഇതുവരെ അവിടെ പോയിക്കായിരുന്നു? ഞാനാകെ പേടിച്ചു. ഭാഷയും വഴി അറിയാതെ ഒന്ന് ചുറ്റിയ ലക്ഷണം ഉണ്ടല്ലോ. അപ്പച്ചാ ഇവനൂടി വിളമ്പ്, ഞാൻ പിന്നെ കഴിച്ചോളാം. എടാ, ഞാൻ പോയ കാര്യം സക്സസ് ആയിട്ടോ? അവളുടെ വീട് കണ്ടുപിടിച്ചു, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. അവള് വെട്ടിക്കൊണ്ട പന്നിയുടെ സ്പീഡിൽ വണ്ടി കയറി പോണ കണ്ടു. അല്ല, നിനക്കെന്താ പറ്റി? പറയട എന്തുണ്ടായേ? ഇന്ന് രാവിലെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നപ്പോ ഒരാൾക്കൂട്ടം ഒരു സ്ത്രീ വണ്ടി ഇടിച്ച് കിടക്കുന്നു. ആണോ? എവിടെയായിട്ട്? എന്ത് ജംഗ്ഷനാ? ആ മെജസ്റ്റിക് ജംഗ്ഷൻ. കുറച്ച് പ്രായമുള്ള സ്ത്രീയാ. എന്റെ വണ്ടിയാണല്ലോ ഇടിച്ചത്. എന്നാ ആരെങ്കിലും അവരെ ആസ്പത്രിയിൽ എത്തിക്കാൻ നോക്കണ്ടേ? അതുമില്ല, ഞാൻ അങ്ങ് ചൂടായി. അന്നേരം എല്ലാവരും പോയി. ഒടുവിൽ ഞാനാ അവരെ ആസ്പത്രിയിൽ എത്തിച്ചത്.
ആ വണ്ടി ഓടിച്ച് അവൻ അങ്ങനെ എന്റെ കൈ കിട്ടി അവന്റെ ചെപ്പ അടിച്ചു പൊട്ടിക്കും ഞാൻ. അങ്ങനെ നിർത്താതെ പോയെങ്കിൽ അവന്റെ ഒടുക്കത്തെ പോക്കാതെ കർത്താവ് അവന്റെ തല ഇടുത്തി വീഴണം. അപ്പച്ച അങ്ങനെ പ്രാകരുത്, അവന്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണല്ലോ. എന്തിന്? ഒരു പക്ഷേ അവൻ ആ വണ്ടി അവിടെ നിർത്തിയാല് നാട്ടുകാരെ എടുത്തിട്ട് പോശില്ലെന്ന് എന്താണ് ഉറപ്പ്? ചെയ്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയേ പറ്റൂ, അവനെ പേപ്പട്ടി അടിക്കും. അപ്പച്ച നമ്മൾ രണ്ടു വശവും ചിന്തിക്കണം. പറ്റില്ല, നിർത്ത്. നീ എന്തിനാ ഇത്ര ഇമോഷണൽ ആവുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുന്നു നീ അച്ഛൻ ഇടിച്ചതെന്ന്. ഏയ്, ഞാനല്ല. പിന്നെന്തിനാണ് തർക്കിക്കുന്നത്? പോടാ. എന്നിട്ടാ സ്ത്രീയുടെ അവസ്ഥ എന്താ? നീ അത് പറ. അവർക്ക് ബോധമല്ല, മരിക്കോ. രക്ഷപ്പെടുന്ന പറഞ്ഞത്. ഓ, സമാധാനായി. പക്ഷെ പുലിവാലി പിടിച്ചത് ഞാനാ. ഓ, അവിടെ നൂരിപ്പോരാൻ പെട്ട പാട്. ഒടുവിൽ പേരും അഡ്രസ്സും എഴുതി കൊടുത്താ പോന്നത്. പേരും അഡ്രസ്സും കൊടുത്താ? ബുദ്ധിയിലാണ്ട് ഓരോന്ന് ചെയ്യും മണ്ടൻ. അവരുവല്ല കേസും കൊടുത്താ നീ കോടതി ഇറങ്ങേണ്ടി വരും, ചിലപ്പോ അകത്തു ആവും. അതറിയാം. എനിക്കിവിടെ കേസിനും വഴക്കിനും ദിവസം വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു എളുപ്പ വിദ്യ. എന്താത്? നിന്റെ പേരും അഡ്രസ്സാ ഞാൻ കൊടുത്തത്. അത് കൊള്ളാം. എന്തിനാ എന്റെ അഡ്രസ് കൊടുത്തത്? എനിക്കിവിടെ അഡ്രസ് ഇല്ലാത്തതുകൊണ്ട്. അയവന് ബുദ്ധിയുണ്ട്. ഫോൺ എടുക്ക. തനിക്ക് പേടുത്താൽ എന്താ? നീ പെണ്ണു കേസുകൾ വിട്ടതോടുകൂടി ഫോൺ എടുക്കാനുള്ള എന്റെ ഇൻട്രസ്റ്റ് പോയി. ഹലോ. ഹലോ, 6866887 ആണല്ലോ. അനിയൻകുട്ടിയാണോ? അതെ. ഒരു പാവ സ്ത്രീയെ വണ്ടി അടിച്ച് ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് അവിടെ സുഖിച്ചിരിക്കാന്ന് താൻ കരുതണ്ട. വണ്ടി അടിച്ച കേസാണോ? അതെ. അനിയൻകുട്ടിക്ക് കൊടുക്കാം. ഹലോ. നിങ്ങളെ ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കരുതണ്ട. എന്റെ ആന്റിക്ക് എന്തെങ്കിലും സംഭവിച്ചാ കൊലക്കുറ്റത്തിന് നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും ഞാൻ. ഹലോ, ഹലോ, കട്ടായി. എന്ത് പറഞ്ഞു? അവള് കൊലക്കുറ്റത്തിന് കേസ് കൊടുക്കുന്നു. എന്നാൽ ഉടനെ നീ ആശുപത്രി ചെന്ന് നിന്റെ യഥാർത്ഥ പേര് എഴുതി കൊടുക്ക്. എനിക്ക് കേസ് നടത്താനൊന്നും സമയമില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേര് കേസ് കൊടുക്കും. എടാ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? ഒരു വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ ഇത്രയും പ്രശ്നം? എന്റെ ഗീവർഗീസ് പുണ്യാളാ, ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോയവനെ മൂർഖം പാമ്പ് കടിച്ച് ആശുപത്രി കൊണ്ടുപോണ വഴിക്ക് വണ്ടിയും കൂടി അടിച്ച് ചാവണേ. വിഷമിക്കണ്ടടാ, ഞാൻ പ്രാവിയ ഫലിക്കും.